അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, മദീനയിലെ സ്ത്രീകൾ സംഘടിച്ച് യുദ്ധത്തിൽ പങ്കുചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്കൊരു പ്രതിനിധിയെ അയക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ആ പ്രതിനിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തിരുദൂതരെ, ഞാൻ മദീനയിലെ സ്ത്രീകളുടെ പ്രതിനിധിയാണ്. പുരുഷന്മാർക്ക് അള്ളാഹു യുദ്ധം നിർബന്ധമാക്കി. യുദ്ധത്തിൽ വിജയിച്ചാൽ അവർക്ക് പ്രതിഫലം കിട്ടും, മരിച്ചാൽ അവർ രക്തസാക്ഷികളാകുകയും ചെയ്യും. മാത്രമല്ല, അവർ അള്ളാഹുവിങ്കിൽ ജീവിക്കുകയും അള്ളാഹു അവർക്ക് ആഹാരം നൽകുകയും ചെയ്യുന്നു. ഞങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഇത്തരം പ്രതിഫലങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ നബിയേ എന്നാണ് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലെ പെണ്ണുങ്ങളുടെ പ്രതിനിധി ചോദിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നീ കണ്ടുമുട്ടുന്ന എല്ലാ സ്ത്രീകളോടും പറയുക, ഭർത്താവിനോടുള്ള കടമകൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് വഴിപ്പെടുന്നത് ഈ യുദ്ധത്തിന് തുല്യമാണ്. യോദ്ധാക്കളുടെ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക എന്ന് സ്ത്രീകളോടൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പക്ഷേ ഇത് നിർവഹിക്കുന്നവർ നിങ്ങൾ സ്ത്രീകളിൽ വളരെ ചുരുക്കം പേരാണ് എന്ന് ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ഭർത്താക്കന്മാർ ഭാര്യമാരെയും സ്നേഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.